അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഞാൻ കാണിക്കുന്നത് പവര ഹസനയുടെ വീഡിയോ ആണ്. കുറേ കാലമായി അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണിച്ചിട്ട്, കാരണം വെച്ചാൽ അദ്ദേഹം ഇപ്പോൾ സ്വപ്നം കാണലില്ല. സ്വപ്നജീവി എന്നാണ് മൂപ്പര് ഓമന പേര്. കൂട്ടാളികളൊക്കെ ബക്കറ്റ് വെള്ളം കൊണ്ട് നടക്കേണ്ട അവസ്ഥയാണ്. കണ്ണടച്ചാൽ സുബഹാനല്ലാ, കണ്ണടച്ച് കഴിഞ്ഞാൽ അപ്പം വരും നബി സല്ലല്ലാഹി അലൈഹി വസല്ലം. പിന്നെ അങ്ങോട്ട് കറാമത്തായി, ഇവരെ അവലിയാക്കന്മാരുടെ പിന്നെ കള്ളക്കഥകളായി, പിന്നെ ഇങ്ങനെ സ്വപ്നം കണ്ടിട്ട് നിങ്ങൾ സമൂഹത്തെ പ്രചരിപ്പിക്കുക. ഇപ്പോൾ അടുത്ത കാലത്ത് സ്വപ്നം കാണൽ ഇല്ലപ്പോൾ, കാരണം വെച്ചാൽ സ്വപ്നം കാണുന്നതിന് മുമ്പ് തന്നെ അനുയായികൾ വെള്ളം തലയിലും കൂടെ ഒഴിക്കും. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇനിയിപ്പോൾ കാണുകയാണെങ്കിലോ അത് ഒന്നൊന്നാന്തരം കാണലായിരിക്കും, അതേ രൂപത്തിലെ തള്ളലായിരിക്കും. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. എത്ര മജ്ലിസുകളിലാണ് റസൂലുള്ള ഹാദറായത്? ഇപ്പോഴതാണ് ഞാൻ പറയുന്നത്, റസൂലുള്ളാനെ കണ്ണ് നേരെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് കണ്ട നാലിലേറെ ആളുകളെ ഇന്ന് ജീവിച്ചിരിക്കുന്നവരെ എനിക്ക് പരിചയമുണ്ട്. വിശ്വസ്തരാണ് ഞാൻ പറയുന്നത്. ഇതൊരു ചെറിയതായി കാണരുത് മുഅ്മിനീങ്ങൾ. നമുക്ക് തങ്ങളൊന്ന് കാണണം. ഉറക്കത്തിൽ കണ്ടവർക്ക് നൂറിലേറെ ആളുകൾ, ചെറുതും വലുതുമായി, ചെറിയ മക്കൾ കണ്ടത്, സ്ത്രീകൾ കണ്ടത്, പുരുഷന്മാർ കണ്ടത്, എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞവരും എന്റെ അരികിൽ വന്ന് പറഞ്ഞവരും, ഞാൻ അവരെ വീട്ടിൽ ചെന്നപ്പോ പറഞ്ഞവരും കുറെ. തങ്ങൾ വന്നു പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ നബിയെ എനിക്ക് നല്ലൊരു പെണ്ണിനെ തങ്ങൾ കല്യാണമാക്കി തരണം എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂൽ ചിത്രം കാണിച്ചു കൊടുത്ത് കല്യാണം ചെയ്ത സംഭവങ്ങൾ എനിക്ക് രണ്ടാളുകളെ പരിചയമുണ്ട്. അതിൽ നാടന്മാരുണ്ട്, മൂലയമാരും. അള്ളാഹുവിന്റെ റസൂലുമായി അള്ളാഹു നമുക്ക് ബന്ധം നൽകട്ടെ. ഇങ്ങനത്തെ ഒരു നേതാവിന് അള്ളാഹു ലോകത്തിന് കൊടുത്തിട്ടില്ല. നമ്മൾ ഇവിടെ നിന്ന് സങ്കടപ്പെട്ടാൽ ഉടൻ ഉറക്കത്തിൽ വരില്ലേ? അല്ലെങ്കിൽ അതിന് പരിഹാരം തരില്ലേ? എത്ര സംഭവങ്ങളാണ് കിതാബിൽ പറഞ്ഞത്, നൂറുകണക്കിനുണ്ട് അനുഭവങ്ങൾ. നിങ്ങൾ ആളെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കാണിച്ചു തരാൻ എനിക്ക് കഴിയും. അങ്ങനെ കാശിട്ടിയൊരാ കൂട്ടത്തിലുണ്ട്, പ്രയാസം തീർന്നവരാ കൂട്ടത്തിലുണ്ട്, രോഗം മാറിയൊരാ കൂട്ടത്തിലുണ്ട്, മന്ത്രിച്ചൊടുത്തവരാ കൂട്ടത്തിലുണ്ട്. സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം നടത്തി കൊടുത്തു പോലും നബിയെ എനിക്ക് പെണ്ണ് കെട്ടണം. അപ്പൊ നബി പെണ്ണിന്റെ ഫോട്ടോ, പെൺകുട്ടി ഫോട്ടോ കാണിച്ചു കൊടുത്തു എന്നാ പറയുന്നത്. നബി എന്ന മാട്രിമോണി നടത്തണല്ലോ അവിടെ. അത് മാത്രല്ല, എത്ര സദസ്സിലാണ് നബി ഹാളായത്? സ്വപ്നത്തിൽ കണ്ടവർ നൂറോളം പേരാണ്. പാളക്കിത്താബിലാണെങ്കിലോ നൂറുകണക്കിന് പാളക്കിത്താബിലുണ്ട് അതേപോലെയുള്ള കാര്യങ്ങള്. സങ്കടപ്പെട്ടാൽ നബി അപ്പോ ഓടിയെത്തി, നബിയെ എനിക്ക് പെണ്ണ് വേണം, നബിയെ അപ്പൊ നബി പെണ്ണ് കെട്ടിച്ചു കൊടുക്കുകയാണ്. ഇതാണ് ഒരു അവസ്ഥ. അതുകൊണ്ട് ആലോചിച്ച് നോക്ക്, എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രയാസമുണ്ടെങ്കിൽ അപ്പൊ നബി ഓടിയെത്തുകയാണ്. ഇവരുടെ എല്ലാ കാര്യത്തിനും നബി ഇടപെടുകയാണ്. നബി പറഞ്ഞാലേ ഇവരെ ചലിക്കുള്ളൂ. ആ രൂപത്തിലുള്ള കാര്യങ്ങളാണ് സമൂഹത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ നബീനെ ഇവർ മാരേജ് ബ്രോക്കർ ആക്കിയിരിക്കുക, ആയി വിവാഹ ബ്രോക്കർ അങ്ങനെ ആക്കിയിട്ടാണ് ഇപ്പോ സമൂഹത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ നബിയെ അവഹേളിക്കുക, നബിയെ അവഗണിക്കുക, മറ്റുള്ളവർക്ക് പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള റസൂലിനെ കുറ്റപ്പെടുത്തിയിട്ട് മറ്റുള്ളവർ പരിഹസിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള കഥകളാണ് മുസ്ലിയാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നോക്ക് പ്രിയമുള്ള സഹോദരങ്ങളെ, എന്താണ് ഇവരുടെ അവസ്ഥ? എവിടേക്കാണ് ഇവർ പോക്ക്? ഇവർക്ക് എപ്പോഴാണ് നേരം വിളിക്കുക? ഇവരെപ്പോഴാണ് നേരെയാകുക? ഇവരെപ്പോഴാണ് സത്യം പഠിക്കുക? ഇവരെപ്പോഴാണ് സത്യം മനസ്സിലാക്കുക? യഥാർത്ഥം ദീനിലേക്ക് എപ്പോഴാണ് വരിക? ഇതെന്താണ് ഇവർ ഈ വിഭാഗം ഇങ്ങനെ? ഇവര് പഠിപ്പിച്ചു കൊടുത്ത പുരോഹിതന്മാർ, ഇവരെ ഉസ്താദന്മാർ ഈ രൂപത്തിലുള്ള കഥകളാണ് പഠിപ്പിച്ചു കൊടുക്കുന്നതേ. ഏതെങ്കിലും ഒരു പ്രഭാഷണത്തിൽ ഒരു കള്ളക്കഥ പറയാത്ത ഒരു ക്ലാസ് ഇല്ല ഇവരുടെ. ഒരു പ്രസംഗത്തിലാണെങ്കിലോ നൂറോളം, ഈ പറയുന്ന പാരം പറഞ്ഞ നൂറോളം കഥകളാണ് ഇവർ പാതിരാ വയലുകളിലൊക്കെ മുസ്ലിയാക്കന്മാർ പറയുക. ഒരു അസലും ഇല്ല, ഒരു അടിത്തറ ഇല്ല, ഒരു പ്രമാണം ഇല്ല, ഒന്നുമില്ല. പിന്നെ എന്താ പ്രമാണം? ഞാൻ കേട്ടു, ഞാൻ കണ്ടു, എന്നോട് പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം, കുറെ ആൾക്കാരുണ്ട്. ഇതാണ് തെളിവ്, ഇവരെ കയ്യിലുള്ള തെളിവ്. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യം സത്യമായിട്ടൊക്കെ പഠിക്കുക, മനസ്സിലാക്കുക, ഇവരെ പറ്റി പ്രത്യേകിച്ച് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.